പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ ഫേമസ് ആയ നടനായ മണിയൻപിള്ള രാജു, അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളും ആ സിനിമകളിൽ ഏതെല്ലാം സിനിമകളാണ് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ഓർ ഫ്ലോപ്പ് ആയതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, മേനക, ലിസിയും, മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച് 1985 പുറത്തിറങ്ങിയ മലയാളം മൂവിയാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. 1988 ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന, ശ്രീനിവാസൻ, ലിസി തുടങ്ങിയവർ അഭിനയിച്ച് റിലീസായ മലയാളം മൂവിയാണ് വെള്ളാനകളുടെ നാട്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത് മോഹൻലാൽ, രേഖ, ശ്രീനിവാസൻ, ജഗദീഷ് തുടങ്ങിയവർ അഭിനയിച്ച് 1990 പുറത്തിറങ്ങിയ മലയാളം മൂവിയാണ് എഐ ഓട്ടോ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. 1991 മമ്മൂട്ടി നായകനാക്കി ജോമോൻ സംവിധാനം ചെയ്ത് റിലീസായ മലയാളം മൂവിയാണ് അനശ്വരം. ശ്വേതാ മേനോനാണ് സിനിമയിൽ നായിക അഭിനയിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റായാണ് മാറിയത്. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ, അബ്ബാസ്, തിലകൻ, ബിജു മേനോൻ, കലാഭവൻ മണി തുടങ്ങിയവർ അഭിനയിച്ച് 1999 റിലീസായ മലയാളം മൂവിയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റായി മാറി. 2005 സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, കാവ്യ മാധവൻ, മനോജ് കെ ജയൻ, റിയാ സെൻ തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് റിലീസായ മലയാളം മൂവിയാണ് അനന്തഭദ്രം. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. 2007 ബെന്നി പി നാരമ്പലത്തിന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് മോഹൻലാൽ, സിദ്ദിഖ്, ഭാവന, കലാഭവൻ മണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ മലയാളം മൂവിയാണ് ചോട്ടാ മുംബൈ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി. 2010 ശ്രീനിവാസന്റെ തിരക്കഥയിൽ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശ്രീനിവാസൻ, ദേവയാനി, സമീറ റെഡ്ഡി, നസ്രിയ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് റിലീസായ മലയാളം മൂവിയാണ് ഒരു നാൾ വരും. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയാണ് മാറിയത്. രജപുത്ര രഞ്ജിത്ത് സംവിധാനം ചെയ്ത് നിരഞ്ജൻ, മണിയൻപിള്ള രാജു, മാളവിക നായർ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് 2013 റിലീസായ മലയാളം മൂവിയാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. 2015 ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, സുകുമാരൻ, മിയ ജോർജ്, അനൂപ് മേനോൻ, ഷറഫുദ്ദീൻ, ആശ ചരത്ത് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ മലയാളം മൂവിയാണ് പാവാട. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. രമേഷ് പിഷാരടി സംവിധാനം ചെയ്ത് ജയറാം, കുഞ്ചാക്കോ ബോബൻ, അനുശ്രീ, ധർമ്മജൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2018 റിലീസായ സിനിമയാണ് പഞ്ചവർണ തത്ത. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. 2019 പി ആർ അരുൺ സംവിധാനം ചെയ്ത് രജുഷ, വിജയൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, നിരഞ്ജൻ, മണിയമ്പിള്ള രാജു എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് റിലീസായ മലയാളം മൂവിയാണ് ഫൈനൽസ്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയാണ് മാറിയത്. ഏറ്റവും അവസാനമായി സേതുവിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, മംമ്ത മോഹൻദാസ് എന്നൊരു പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മകേഷും മാരുതിയും എന്ന സിനിമയാണ് മണിയൻപിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ. തുടർന്നും ഫിലിം ന്യൂസ് ആൻഡ് ഫിലിം അപ്ഡേറ്റുകൾ എന്നിവ അറിയുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.